പ്രിയ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആറാം ക്ലാസ്സിലെ നാലാമത്തെ അധ്യായമായ വരകൾ കൂട്ടിമുട്ടുമ്പോൾ എന്ന് പറയുന്ന ഈ ഭാഗമാണ്. ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ, ഞാൻ നൽകുന്ന ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. ഇതിൽ പ്രധാനമായും പഠിക്കുന്നത് കോണുകളുടെ അളവിനെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മൾ കോണുകൾ വരച്ച് പഠിക്കാറുള്ളത് നോട്ട് പുസ്തകത്തിലാണ്. വ്യത്യസ്ത കോണുകൾ നമുക്ക് ധാരാളം നോട്ട് പുസ്തകത്തിൽ വരച്ച് പഠിക്കാറുണ്ട്. അതിന് പകരമായി ഒരു പ്രതലത്തിൽ തന്നെ വ്യത്യസ്ത കോണുകൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഉബുണ്ടു ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ജിയോജിബ്ര. മുമ്പ് നമ്മൾ പഠിച്ചതാണ് ആ ഭാഗം. ജിയോജിബ്ര ഓപ്പണാക്കുന്നതിന് വേണ്ടി നമുക്ക് സോഫ്റ്റ്വെയർ ഓപ്പണാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ ആപ്ലിക്കേഷനിൽ പോകുന്നു, എഡ്യൂക്കേഷനിൽ വരുന്നു. എഡ്യൂക്കേഷനിൽ ജിയോജിബ്ര എന്ന് പറയുന്ന ഈ ഭാഗം നമ്മൾ ഓപ്പണാക്കുന്നു. ജിയോജിബ്ര ഓപ്പണായി വന്നിരിക്കുന്നു. നമ്മൾ ഇൻ്റർഫേസ് വലുതാക്കുന്നതിന് വേണ്ടിതാ മാക്സിമം ഇവിടെ പോയി ക്ലിക്ക് ചെയ്യുക. ഇത് നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ഈ ഭാഗം ഒഴിവാക്കുന്നതിന് വേണ്ടി ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ ഗ്രിഡ് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇതാ ഇവിടെ ഷോ ഓർ ദി ഹൈഡ് ദ ഗ്രിഡ് എന്ന് പറയുന്ന ഈ ഭാഗം ക്ലിക്ക് ചെയ്യുക. ഈ സ്കെയില് റൂളർ താഴേക്ക് വലിച്ചു വെക്കുക. ഇത്രയുമായി നമ്മുടെ ഇൻ്റർഫേസ് ഒരുങ്ങി. ഇവിടെയാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ആദ്യം നമ്മൾ ലൈൻ ടൂൾ ഉപയോഗിച്ച് ഇതാ ഈ ഭാഗത്ത് വരിക. അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ലൈൻ ടൂൾ കാണാം. ഈ ലൈൻ ടൂൾ ഉപയോഗിച്ച് നമ്മൾ ഇവിടെ ഒരു ലൈന് വരക്കുന്നു. കൃത്യമായ ഒരു ലൈന് നമ്മൾ അടയാളപ്പെടുത്തി. ലൈനിന് ശേഷം നമുക്ക് ഈ ലൈനിൽ രണ്ട് ബിന്ദുക്കൾ കാണാം. ഈ ബിന്ദുക്കളുടെ പേര് അടയാളപ്പെടുത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി ഈ ബിന്ദുവിൽ മൗസ് വെച്ചതിന് ശേഷം നമ്മൾ മൗസിൻ്റെ റൈറ്റ് ക്ലിക്ക് നൽകി ഷോ ലേബൽ എന്ന് പറയുന്ന ഈ ഭാഗം ഒന്ന് ടിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ലേബൽ വരുന്നത് കാണാം. എ എന്ന് പറയുന്ന ബിന്ദു, രണ്ടാമത് നമുക്ക് ബി എന്നാണ് പേര് കൊടുക്കേണ്ടത്. ഈ ബിന്ദുവിന് നമ്മൾ ബി എന്ന പേരും നൽകി. ഇനി നമുക്ക് ഈ രേഖയിലേക്ക് കൂട്ടിമുട്ടുന്ന ഒരു രേഖാഖണ്ഡം വരയ്ക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ലൈൻ ടൂളിൽ പോവുക, എന്നിട്ട് സെഗ്മെൻറ്റ് ടൂൾ എന്ന് പറയുന്ന ഒരു നിശ്ചിത അകലത്തിലുള്ള രേഖ വരയ്ക്കുന്നതിനോട് ഉപയോഗിക്കുന്ന ടൂളാണിത്. സെഗ്മെൻറ്റ് ടൂള് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ കൂട്ടിമുട്ടുന്ന രീതിയിൽ ഒരു രേഖാഖണ്ഡം വരയ്ക്കേണ്ടതുണ്ട്. നമ്മൾ ഇതാ ഇവിടെ വരുന്ന രീതിയിൽ ഒരു രേഖാഖണ്ഡം വരച്ചു. ഇതാണ് നമ്മൾ വരച്ചത്. ഇതിനും നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് പേര് കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ ബിന്ദുവിൽ ക്ലിക്ക് ചെയ്യുന്നു, ഷോ ലേബൽ കൊടുക്കുന്നു, സി. ഈ ബിന്ദുവിന് നമ്മൾ ഡി എന്ന പേര് കൊടുക്കുന്നു. ഇപ്പോൾ നോക്കൂ, എ ബി സി ഡി എന്ന് പറയുന്ന ഒരു രേഖയും രേഖാഖണ്ഡവും നമുക്ക് ഇതിൽ വന്നിരിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ട് എതിർക്കോടുകൾ തമ്മിലുള്ള അളവുകളാണ് നമുക്ക് രേഖപ്പെടുത്തേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ടൂൾ ബാറിൽ പോയി ആംഗിൾ എന്ന് പറയുന്ന ഈ ഭാഗം എടുക്കുക. ഇവിടെ ഈ കാണുന്ന ആംഗിളാണ് നമുക്ക് അളക്കേണ്ടത്. അത് ഓപ്പണാക്കുക. എന്നിട്ട് നമ്മൾ ഈ കോണിൻ്റെ അളവ് രേഖപ്പെടുത്താൻ പോവുകയാണ്. നോക്കൂ, ഇതിൻ്റെ കോണിൻ്റെ അളവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് ഈ കോണിൻ്റെ അളവാണ്.
ബി ഡി സി ഈ കോണിൻ്റെയും അളവ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഈ രണ്ട് കോണിൻ്റെയും അളവ് ഇവിടെ പ്രത്യക്ഷമായിരിക്കുന്നു. ഇവിടെ നോക്കൂ, രണ്ട് ദശാംശ സംഖ്യകളെ അടക്കമുള്ള കോണിൻ്റെ അളവാണ് പ്രത്യക്ഷപ്പെട്ടത്. അത് നമുക്ക് ഒഴിവാക്കണമെങ്കിൽ സംഖ്യ റൗണ്ട് ആക്കണമെന്ന് അളവ് റൗണ്ട് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ആ മേലെ ടൂൾ ബാറിൽ ഓപ്ഷൻ എന്ന് പറയുന്ന ഈ ഭാഗത്ത് വരുന്നു. എന്നിട്ട് റൗണ്ടിങ് എന്ന് പറയുന്ന ഈ ടൂൾ എടുക്കുന്നു. ഇവിടെ രണ്ട് ഡെസിമൽ പ്ലേസിലാണ് ഇപ്പോൾ ഇവിടെ അളവുള്ളത്. നമ്മളത് സീറോയിലേക്ക് കൊണ്ടുവരുന്നു. സീറോ സീറോയിലേക്ക് കൊണ്ടുവന്നാൽ അതിൻ്റെ അളവ് 115 56 ആയതായി നമുക്ക് കാണാം. ഇനി നോക്കൂ, ഇത് ഇപ്പോൾ ഈ കോണിൻ്റെ അളവാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച നോട്ട്ബുക്കിൽ നമ്മൾ ഒരുപാട് കോണുകൾ വരക്കാറാണ് പതിവ്. പക്ഷേ ജിയോജിബ്രയിൽ നമുക്ക് ഇതിൽ തന്നെ ഒരുപാട് കോണുകൾ സൃഷ്ടിക്കാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് ഈ കോണിൻ്റെ അളവ് മാറ്റുന്നതിന് വേണ്ടി ഈ മൂവ് ടൂൾ എടുക്കുക. മൂവ് ടൂൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മൂവ് എന്ന് പറയുന്ന ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക. ഈ കോണുകൾ ചലിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ആ മൂവ് ടൂൾ എടുക്കുന്നത്. എന്നിട്ട് ഈ ബിന്ദുവിൽ പിടിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിക്കൊണ്ടുവരികയാണെങ്കിൽ ഒരു പ്രതലത്തിൽ തന്നെ നമുക്ക് ധാരാളം കോണുകൾ പ്രത്യക്ഷപ്പെടുന്നതായി കാണാൻ കഴിയും. ഇപ്പോൾ നോക്കൂ, ഇതിൻ്റെ അളവ് മാറിയിരിക്കുന്നു. ഇവിടെ 80 ഡിഗ്രിയും 102 ഡിഗ്രിയുമായിരിക്കുന്നു. ഈ കോണിൻ്റെ അളവ് ഒന്ന് ഇങ്ങോട്ട് പോന്നാൽ എ ഡി സി എന്ന് പറയുന്ന കോണിൻ്റെ അളവ് 75 ഡിഗ്രിയും ബി ഡി സി എന്ന് പറയുന്ന കോണിൻ്റെ അളവ് 106 ഡിഗ്രിയുമായിരിക്കുന്നു. ഇങ്ങനെ നമുക്ക് കോണിൻ്റെ അളവുകൾ വ്യത്യസ്തമാക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതിനും ഇത് സഹായിക്കുന്നു. ഇതൊക്കെ നമുക്കൊരു നോട്ട് ബുക്ക് എടുത്തുകൊണ്ട് അതിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഐ സി ടി പാഠപുസ്തകത്തിൽ പറഞ്ഞ വർക്കുകൾ ഇതുവഴി നമുക്ക് ചെയ്ത് പഠിക്കാവുന്നതാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് കോണുകളുടെ അളവ് നമുക്ക് ലഭ്യമാക്കാൻ കഴിയും. എത്രയോ സൗകര്യമുള്ള ഒരു സോഫ്റ്റ്വെയറാണ് നമ്മുടെ ജിയോജിബ്ര എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. ഇനി നമുക്ക് ഇത് സേവ് ചെയ്യേണ്ടതുണ്ട്. സേവ് ചെയ്യുന്നതിനായി ഫയൽ മെനുവിൽ പോവുക. എന്നിട്ട് സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും വരിക. ഇപ്പോൾ നോക്കൂ, ഞാൻ സി സി ജാഫർ എന്ന് പറയുന്ന ഒരു ഫോൾഡറിലാണ് ഇതുള്ളത്. എനിക്കത് ഡെസ്ക്ടോപ്പിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതാ മേലെ കാണുന്ന ഈ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്ന ഭാഗം ഡബിൾ ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഫയൽ നെയിം കൊടുക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാകും. അവിടെ നമ്മൾ ഫയൽ നെയിം കൊടുക്കുക. ഞാൻ സി സി എന്ന് പറയുന്ന ഫയൽ നെയിമാണ് നൽകുന്നത്. ഞാനത് കൊടുത്ത് സേവ് ബട്ടൺ അമർത്തുക. ഇപ്പോൾ എൻ്റെ ഈ പ്രൊജക്റ്റ്, ഞാൻ ചെയ്ത ഈ വർക്ക് സേവ് ആയിരിക്കും. സേവ് ആണോ എന്നറിയുന്നതിന് വേണ്ടി നമുക്ക് ഡെസ്ക്ടോപ്പിൽ പോയി നോക്കാവുന്നതാണ്. നോക്കൂ, സി സി ജി ജി ബി എന്ന് പറയുന്ന പേരിൽ എൻ്റെ ഈ ഫയല് സേവ് ആയിരിക്കുന്നു. അതിൽ ഡബിൾ ക്ലിക്ക് കൊടുത്താൽ വീണ്ടും നമുക്ക് അത് ഓപ്പൺ ചെയ്ത് വരുന്നതാണ്. നമ്മൾ ആ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്ത് വരുന്നതാണ്. അങ്ങനെ നമുക്ക് വീണ്ടും അത് പരിശോധിക്കാവുന്നതുമാണ്. ഇതിൻ്റെ രണ്ടും മൂന്നും ഭാഗങ്ങൾ തുടർന്ന് നിങ്ങൾ കാണുക. ഇതോടുകൂടി നമുക്കിത് അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ഫയലിൽ പോയി ക്ലോസ് ചെയ്ത് അവസാനിപ്പിക്കാവുന്നതാണ്. എൻ്റെ ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടണും ഒന്ന് അമർത്തിയേക്കുക.